ഏറ്റവും സാധാരണ കാണുന്ന ഒരു രോഗമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം. ഡയബറ്റീസിനേക്കാളും വ്യാപകമായ ഒരു രോഗമാണിത്. ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് ഒരു 30% പ്രായപൂർത്തിയായവർക്കും ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും വ്യാപകമായൊരു രോഗമാണിത്. പക്ഷേ ഇതിനുള്ള പ്രശ്നം ഏറ്റവും സൈലൻ്റായിട്ടുള്ള രോഗവുമാണ്. രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത രക്തസമ്മർദ്ദം പരിശോധിച്ചാൽ മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. വളരെ സാമാന്യം കൂടിയ നിലയിൽ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും രോഗലക്ഷണങ്ങളൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ആഹാര നിയന്ത്രണം കൊണ്ട് രക്തസമ്മർദ്ദം നോർമലാക്കി നിർത്തേണ്ടത് ആവശ്യമാണ്. ഇത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും പ്രാധാന്യമുള്ളതാണ്. കാരണം പ്രമേഹ രോഗികൾക്ക് രക്തസമ്മർദ്ദം കൂടിയുണ്ടെങ്കിൽ അത് മറ്റുള്ള സങ്കീർണതകൾ ഹൃദയത്തിനും അല്ലെങ്കിൽ തലച്ചോറിനും അല്ലെങ്കിൽ കിഡ്നിക്കും ഒക്കെ രോഗം വരാനും സങ്കീർണതകൾ കൂടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ രക്തസമ്മർദ്ദം ഡയബറ്റീസ് രോഗിക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മരുന്ന് കഴിക്കണം. അല്ലാതുള്ളവരും തീർച്ചയായിട്ടും രക്തസമ്മർദ്ദം നോർമലാക്കി നിർത്തേണ്ടത് ആവശ്യമാണ്. രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് ഈ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് അങ്ങനെ രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/70 അതായത് അത് സാധാരണഗതിയിലുള്ള ഏറ്റവും കൂടുതൽ ലോകത്താളുകൾക്കുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നോർമൽ 120/70. അത് 140/90 താഴെ നിൽക്കണം. അല്പമൊക്കെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻ വരാം. എന്തായാലും 140 സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്ക് 190 താഴെയും, അതായത് 140/90 താഴെയാണ് നോർമൽ ബ്ലഡ് പ്രഷർ. അത് ഡയബറ്റീസ് രോഗിക്ക് കഴിയുന്നിടത്തോളം കുറച്ചുകൂടെ കുറഞ്ഞ് നിൽക്കേണ്ടത് ആവശ്യമാണ് സങ്കീർണതകൾ ഒഴിവാക്കാനായിട്ട്. ഡയബറ്റീസ് രോഗിക്ക് ശരിക്ക് 135/85 താഴെ നിർത്തണം എന്നാണ് നമ്മൾ റെക്കമെൻഡേഷൻസ്. അപ്പോൾ എന്തായാലും 140/90 കൂടുതലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചികിത്സ ആവശ്യമാണ്. ഹൈപ്പർ ടെൻഷൻ ഇതുപോലെ തന്നെ നേരെ ആദ്യത്തെ ദിവസം തന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കൂടുതലാണെങ്കിൽ അത് ആഹാര നിയന്ത്രണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആഹാരത്തിൽ ഉപ്പ് കുറയ്ക്കുക, അങ്ങനെയുള്ള കുറേ ചില ആഹാര നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രമേ മരുന്നിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രാവശ്യം നോക്കിയിട്ട് അന്ന് ഒരു 145/95 എന്ന് കണ്ടു, അല്ലെങ്കിൽ 146/96 എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ഡയബറ്റീസ് അല്ല ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഒരു 3 ദിവസമെങ്കിലും വ്യത്യസ്ത ദിവസങ്ങളിൽ 3 പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ട് ആ 3 പ്രാവശ്യം റെക്കോർഡ് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ ബി പി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ നോർമൽ ബി പി. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു കൂടുതൽ ടെൻഷനുള്ള സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്ത് വന്നിച്ച് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പ്രഷർ കുറച്ച് കൂടുതൽ കാണും. ആ സമയത്ത് തന്നെ നമ്മൾ ചികിത്സ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടാവില്ല. ആ സമയത്ത് ആ സ്ട്രെസ് കൊണ്ടായിരിക്കും കൂടിയത്. അപ്പം മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താനും പലപ്പോഴും സാധ്യമാകാതെ വരും. അപ്പോൾ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കേണ്ടൊരു സ്റ്റേജ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഉണ്ടോ എന്ന് നമ്മൾ തീരുമാനിച്ച് അതായത് പൂർണ്ണമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 3 പ്രാവശ്യമെങ്കിലും 3 വ്യത്യസ്ത ദിവസങ്ങളിൽ നോക്കി അത് 340/90 കൂടുതലാണെങ്കിൽ മാത്രമേ പ്രഷറുണ്ട് എന്ന് നമ്മൾ അദ്ദേഹത്തിന് ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ. ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ ആവശ്യമാണ്. ചികിത്സ ആദ്യ ഭാഗത്ത് ജീവിതചര്യ ക്രമീകരണമാണ്. അതിൽ ഉപ്പ് കുറയ്ക്കുക, അതായത് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക, സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ള ആ ഒരു ഇതാണ് ജീവിതചര്യ ക്രമീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കണ്ട്രോളാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മരുന്നുകൾ കഴിക്കേണ്ടി വരും. അപ്പോൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പ്രഷർ നിയന്ത്രിച്ച് നിർത്താൻ ആവശ്യമായ, നോർമലാക്കി നിർത്താൻ ആവശ്യമായ രീതിയിലുള്ള ഡോസിലുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണ്. ഡയബറ്റീസ് രോഗികൾക്ക് നിർബന്ധമായിട്ടും ബ്ലഡ് പ്രഷർ 135/85 താഴെ നിർത്തണം. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് കിഡ്നിയുടെ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ 130/80 താഴെ നിർത്തുകയായിരിക്കും നല്ലത്. അപ്പോൾ ആ രീതിയിൽ ഡയബറ്റീസ് രോഗികൾ കൂടുതൽ പ്രഷറിൻ്റെ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്.